ഡൽഹി കലാപത്തിന് തുരങ്കം വെച്ചത് CPM എന്ന റിപ്പോർട്ടുകൾ. ഗൂഢാലോചകരുടെ പട്ടികയിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി ഡൽഹി പോലീസിന്റെ നിർണായക നീക്കം. യെച്ചൂരിയെ കൂടാതെ സാമ്പത്തിക ശാസ്ത്രജ്ഞ ജയദ്ദി ഘോഷ്, ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർ അപൂർവാനന്ദ്, സ്വരാജ് അഭിയാൻ നേതാവ് യോഗേന്ദ്ര യാദവ്, ഡോക്യുമെന്ററി നിർമ്മാതാവ് രാഹുൽ റോയ് തുടങ്ങിയ പ്രമുഖർക്കു നേരെ പോലീസ് ഫയൽ ചെയ്ത അനുബന്ധ ചാർജ് ഷീറ്റ്. ഡൽഹി കലാപത്തിന് ഗൂഢാലോചന നടത്തിയത് CPMന്റെ നേതാക്കളെന്ന റിപ്പോർട്ടുകൾ കേരളത്തിലെ പാർട്ടിക്കും ഇപ്പോൾ പണിയാകുമെന്ന അവസ്ഥയാണ്. ഡൽഹിയിൽ നടന്നുവന്ന CAA വിരുദ്ധ സമരങ്ങളാണ് കലാപത്തിന് കാരണമായ ഗൂഢാലോചനയുടെ കേന്ദ്രമെന്ന് ഡൽഹി പോലീസ് പറയുന്നു. ജാമ്യ മിലിയ, JNU എന്നീ സർവകലാശാലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പോലീസിന്റെ പിടിയിലുള്ളത്. ഇതിൽ കലിതയുടെയും നർവാളിന്റെയും മൊഴികൾ വള്ളിപുള്ളി തെറ്റാതെ ഒന്നാണ്. തങ്ങളുടെ കസ്റ്റഡിയിലുള്ള 3 വിദ്യാർത്ഥികളുടെ കുറ്റസമ്മത മൊഴിയെ അടിസ്ഥാനമാക്കിയാണ് ഡൽഹി പോലീസ് ഈ നീക്കം നടത്തിയിരിക്കുന്നത്. ദേവാംഗന കലിത, നടാഷ നർവാൾ, ഗർഫിഷ ഫാത്തിമ എന്നീ വിദ്യാർത്ഥികളുടെ പോലീസ് FIR എഴുതിയിരിക്കുന്ന മാതൃകയിലുള്ള മൊഴികളിലാണ് യെച്ചൂരിയുടെ അടക്കമുള്ളവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം കലാപത്തിന് പിന്നാലെ പുരസ്കാര തുകയായി യെച്ചൂരിക്ക് ലഭിച്ച 5 ലക്ഷം രൂപ ഡൽഹി കലാപ ഇരകൾക്ക് കൈമാറി CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മാർച്ചിൽ ചെയ്തിരുന്നു. പാർട്ടി വൃത്തങ്ങളായിരുന്നു ഇക്കാര്യം അറിയിച്ചത്. കലാപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനും സഹായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വേണ്ടി പാർട്ടി രൂപീകരിച്ച ഡൽഹി സോളിഡാരിറ്റി ആൻഡ് റിലീഫ് കമ്മിറ്റിക്കായിരുന്നു അന്ന് പണം കൈമാറിയത്. ഡൽഹിയിൽ വിവിധയിടങ്ങളിൽ നടന്ന കലാപത്തിൽ 42 പേർ കൊല്ലപ്പെടുകയും 200 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കലാപത്തിൽ 25,000 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇതും സംശയാസ്പദമാണ്. ഘോഷും റോയിയും അപൂർവാനന്ദും ഇസ്ലാമിക് ഗ്രൂപ്പായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി പ്രവർത്തിക്കാൻ തങ്ങളോട് ആവശ്യപ്പെട്ടതായും വിദ്യാർത്ഥികൾ പറയുന്നുവെന്നാണ് ഡൽഹി പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഫാത്തിമയുടെ മൊഴിയിലാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.